ഹായ് ഫ്രണ്ട്സ്, വിഎം വെബ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നാക്കണമെന്ന് വെച്ചാൽ നമ്മളെ വീട് മാറിയും നമ്മെ ഇത്രയും നാൾ താമസിച്ചിരുന്ന, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് അത് ഞങ്ങൾ മാറിയും. ഇന്ന് മാറണമെന്ന് വെച്ചാൽ വീടാകെ ശോകാവസ്ഥയിലേക്കും കാഴ്ചയിലല്ല ഭംഗിയാണെങ്കിലും വീട് ആകെ ചോർച്ചിരുന്നു. മൊത്തം വിണ്ട് പൊളിഞ്ഞ് നിൽക്കണ് വരാം. അപ്പം ഇനിയിവിടെ ഈ മഴയത്ത് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയാണ്. കാരണം നാല് മുറിയുള്ളത് നാല് മുറി ഒരു ദിവസം മഴ പെയ്താൽ നാല് ദിവസം ചോരും, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. കാഴ്ചയിൽ വേറെ കുഴപ്പമില്ല, മുകളിലൊക്കെ നല്ല സിനിമയുടെ മറ്റേ ഫ്ലക്സ് ഇട്ടാക്കിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറിയിരുന്നു. പോകുമ്പോൾ ഒരു വിഷമമുണ്ട്, കാരണം നമ്മൾ ഇത്ര നാൾ ജനിച്ച് വളർന്ന് ഓടി നടന്ന് സുഖമായിട്ട് ഇത്ര നാൾ ജീവിച്ച വീടാണ്. പക്ഷെ നമുക്ക് മാറാതെ വേറെ നിർത്തിയില്ല അല്ലേ. വേണ്ടാ, മഴക്കാലത്താകുമ്പോൾ മോന് വീട്ടിലൊക്കെ തെന്നിയടിച്ച് വീഴില്ലായിരുന്നു അല്ലേ. ടൈലിട്ടാക്കിയാണല്ലോ, ടൈലിടുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം വീഴുമ്പോൾ പിള്ളേർ ഇവർ ഓടിക്കളിക്കല്ലേ നമുക്ക് എന്തോരം പറയാൻ പറ്റും, പിള്ളേരല്ലേ കളിക്കുമല്ല. അപ്പോൾ തെന്നിയടിച്ച് വീഴ്ചയായിരുന്നു. അതിൻ്റെ പേരിൽ ഇനി നമുക്കത് കാണാനുള്ള ഹെൽപ്പില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വീട് മാറിയിരുന്നു. അടുത്ത മഴ ഇനി വരാൻ അധികം കാലം ഇല്ലല്ലോ, റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ മാറി. വീട്ടിലേക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുപോയി. ഇനിയും ടി വി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഇട വീട് നമ്മളുടെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണ വീട് കേട്ടോ. അതിൻ്റെ പേര് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ലവ് ബേഡ്സിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല, പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയിട്ടില്ല, ബാക്കി കട്ടിലമാതിരി എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോയി. എന്തോ ആലമര കാലൊക്കെ ഒടിഞ്ഞു. നമുക്ക് ഈ പുതിയതൊക്കെ ഒരേ ഒന്ന് മേടിക്കണം, അതൊക്കെ മേടിക്കാം, അതിനൊക്കെ നമുക്ക് ഒരു വഴി വരും. ഏ അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങൾ നിന്ന് നിങ്ങളെ കാണിക്കണം. നമ്മളുടെ ഈ വീടും പിന്നെ പുതിയ വീടൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമല്ല. അവിടെ ആണെങ്കിൽ ഓടും വരെയാണ്, നല്ല ഐശ്വര്യമുള്ളൊരു വീടാണ്. നല്ല പെയിൻ്റൊക്കെ അടിച്ചവർ നമുക്ക് നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് നല്ല സ്കിറ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ എടുക്കാൻ പറ്റും അവിടെ. അപ്പോൾ നാളെ നമ്മൾ സ്കിറ്റൊക്കെ ചെയ്തിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ആൻ്റെ വീട്ടിലൊക്കെ പോയാണ് ചെയ്തിരുന്നത്. ഇവിടെ ഭിത്തിയൊക്കെ മൊത്തം അഴുക്കായി, വിണ്ട് കയറിയിരിക്കണതിൻ്റെ പേരിൽ ഇവിടെ നിന്നൊന്നും പിടിക്കാൻ പറ്റൂലായിരുന്നു. ഇനി നമുക്ക് അവിടെ നിന്ന് ഓരോ സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം, വീടൊക്കെ കാണിച്ചു തരാം. അതെ, നമ്മളുടെ വീട് നമ്മൾ ഒഴിഞ്ഞ് പോകുന്നു. ഇതാണ് നമ്മളുടെ വീട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കണ്ട മോളി കണ്ട ഷീറ്റൊക്കെ കണ്ട. ഈ ഷീറ്റ് ഇട്ടാക്കണതിൻ്റെ പേരിലാണ് കുറേയൊക്കെ ചോർച്ചില്ല നിന്ന്, 7000 വരെയും കറണ്ട് ഇല്ല. അപ്പം ഇനി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം 5000 രൂപ വാടക ആയാലും കുഴപ്പമില്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്, നമ്മുടെ സ്വന്തം വീട്. ഇതാണ് ഇവന് നമുക്കിനി പൊളിക്കേണ്ടത്, പൊളിച്ചെന്തെങ്കിലുമൊക്കെ പണിയണം. അപ്പോൾ കണ്ട മുകളിൽ കണ്ട ഷീറ്റ് ഫ്ലെക്സിന് നമ്മുടെ ഫ്ലെക്സ് ഇട്ട് മൂടി വെച്ചാക്കി. കണ്ട വരുമ്പോൾ വേറൊരു കുഴപ്പമില്ല വീടിന്, നമുക്ക് ഭിത്തിയൊക്കെ ഉണ്ടെടുക്കണതിൻ്റെ പേരിൽ. ഇതായിരുന്നു നമ്മുടെ റൂം, മൂന്നിട്ട് കുത്തിയും കളിച്ചൊക്കെ ഇട്ടാകും. ഇതായിരുന്നു നമ്മളുടെ റൂം മൊത്തം വിണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എറാത്തുനിന്ന് ഹാളിലോട്ട് വരുമ്പോ കണ്ടാ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ടീം ഇരിക്കുന്നത്, ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ വരുമ്പോ അതെ ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ, ഇവിടെ ഒരു റൂം അടുക്കള, പിന്നെ പുറത്ത്. ഇതൊക്കെയാണ് നമ്മളുടെ വീട്. വീടെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ, ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഇപ്പം പെയിൻ്റൊക്കെ ഒന്നും കുഴിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. എൻ്റെ ഇതാണ് നമ്മളുടെ വീടിൻ്റെ പ്രത്യേകത. ഒരു ദിവസം മഴ പെയ്താൽ മൂന്ന് ദിവസം ചോരുന്ന വീടാണ് നമ്മളുടെ. കണ്ടോ, ഇതൊക്കെ വെള്ളം ചോർന്ന അടയാളങ്ങളാണ്. ഇനി കൂടി അത്ര മഴ പെയ്താൽ വെള്ളം വരും. പിന്നെ ഒരു ദിവസമല്ല, ഒരു ദിവസം മഴ പെയ്താൽ മൂന്ന് ദിവസം ഉണ്ടാവും. അങ്ങനെ ഉള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം മുറിയിലുണ്ട്. ആഹാ, ഇനി കൂടെയൊക്കെ വെറുതെ ഇടിവെട്ടായിട്ടാണ് വെള്ളം വന്നത്. ഇവിടേക്ക് ഇങ്ങനെ ഇറ്റിട്ടിങ്ങനെ വീഴുന്നിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ വെള്ളം വീണ അടയാളങ്ങളാണ്. കണ്ട പിന്നെ നമ്മൾ എങ്ങനെ ഇവിടെ താമസിക്കാനാണ്. ഭിത്തി തന്നെ വെള്ളം നനഞ്ഞ് ഈ പരുവ് പോയി. കണ്ട വെള്ളം ഈർപ്പോൺ നിൽക്കണത്, ഒരു മാട് ഈർപ്പോണ് നിൽക്കണത്. കുറച്ച് ദിവസം മുമ്പ് പെയ്ത മാട് ഈർപ്പോണം. ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ പ്രത്യേകത.
എന്നാലും നല്ലൊരു വീട്. സാധാരണ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ്. പക്ഷേ ചോർച്ച വന്ന് ഭിത്തിക്ക് വിള്ളലായപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ. അതിൻ്റെ പേരിൽ അങ്ങ് മാറിയത് കണ്ടാ. ഈ വിള്ളലൊക്കെ ഓരോ ദിവസം ചെല്ലുന്നവരും കൂടി കൂടി വരികയാണ്. അപ്പൊ നമുക്ക് പിള്ളേരുള്ളപ്പോ നമുക്ക് റിസ്ക് എടുത്ത് താമസിക്കാൻ പറ്റൂലല്ലോ. അതിന്റെ പേരില് മാറിയത് നമ്മൾ. ഇനി നമുക്കിതൊക്കെ പൊടിച്ചു പണിയണം. നമ്മളെക്കാളും കുറെ ഒട്ടും ഒരു തരി വീട് പോലും ഇല്ലാത്ത നൂറുകണക്കിന് ആൾക്കാരുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വർഗമുണ്ട്. പക്ഷേ ഇത് ഇടിഞ്ഞൊളിഞ്ഞ് വീഴും 100%. അതിൻ്റെ പേരിലാണ് മാറാൻ കാരണം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പൊ ഇവിടുത്തെ വീട്ടിൽ നിന്ന് നമ്മൾ താമസം മാറിയാണ്. ഇനി നമ്മൾ പുതിയ വീട്ടിൽ, വാടക വീട്ടിൽ, ഇനി അവിടേക്കുള്ള നമ്മളുടെ വീഡിയോയും കാര്യങ്ങളും വന്നതും താമസമൊക്കെ അവിടെ തന്നെ ഇരിക്കുള്ളൂ. എന്തെങ്കിലും സാമ്പത്തികമൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോൾ നമുക്കൊരു ചെറിയ പെര, വലിയ പെരൊന്നുമല്ല, സാധാരണ ഒരു പെര നമുക്കും കയറ്റണം. അപ്പോൾ ഇനി ആ വീടിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളെ കാണിച്ചു തരാം. ഇനിയുള്ള വീഡിയോ കാഴ്ചകളൊക്കെ അവിടെ നിന്നായിക്കോളൂ. പിന്നെ നമ്മൾ ഇവിടെ എപ്പോഴും വരും കേട്ടോ. കൃഷിത്തോട്ടമൊക്കെ നമ്മളുടെ വീഡിയോയിൽ കാണാറില്ലെങ്കിൽ നമ്മുടെ തോട്ടം, അല്ലെ, നമ്മുടെ ലവ് ബേഡ്സ്, ലവ് ബേഡ്സിനെ കൊണ്ടുപോകാൻ അങ്ങോട്ട്. അവിടെ നല്ലൊരു കൂടുണ്ട് ആ വീട്ടിൽ. അടുത്ത ചേട്ടൻ വളർത്തിരുന്നൊരു നല്ല കൂടുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും നനക്കാനൊക്കെ വരണം. ഇത് പൊളിക്കണവരെ ഇവിടെ ഇതിനെയൊക്കെ സംരക്ഷിക്കണമല്ല. അങ്ങനെയുള്ള കാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് ഇനി വേറെ ആ വീട്ടിലെ കാഴ്ചകളൊക്കെ കാണാം.